അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഈ അമ്പലത്തിന്റെ അവിടുന്ന് താഴിമലക്കാണ് ഇനി പോകുന്നത് കേട്ടോ. താഴിമല ശിവന്റെ ഒരു അടിപൊളി ശില്പം ഉണ്ടാക്കിയൊരു സ്ഥലമുണ്ട് താഴിമല. ഇനി അവിടേക്കാണ് നമ്മളുടെ യാത്ര. നല്ല മഴയാണ് കണ്ടത്, നല്ല മഴയൊക്കെ ഇവിടെ വീണു. പിന്നെ ബസ് ഇനി ആ സൈഡിലാണ് ഉള്ളത്, നമുക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടി വരും. അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ കേട്ടോ അതുകൊണ്ടെങ്കിൽ. ഏകദേശം ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് താഴിമലക്ക് കേട്ടോ. കുറെ ബംഗാളികളൊക്കെ ഉണ്ടല്ലേ ഈ സൈഡില്. ഏത് സൈഡിലാണ് ബസ്, അപ്പുറത്തെ സൈഡിലാണ് തോന്നുന്നത്, അവിടെയാണ് ബസ് സ്റ്റോപ്പ് കാണാനുള്ളത്. നമുക്ക് അവിടെ നിന്ന് അന്വേഷിക്കണമെങ്കിൽ അപ്പുറത്ത് അവിടെ രണ്ട് സ്റ്റാൻഡ്, ഒന്ന് അവിടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തുണ്ട്. വേറെ നമുക്ക് കൺഫേം ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മള് ഇതിന്റെ മേലെ കൂടിയാണ് അപ്പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അതൊക്കെ കാണാനാണ് ബസ്റ്റോപ്പ്. ഗൈസ് നമ്മളിപ്പോ കോവളത്തേക്കാണ് വണ്ടി കയറിയിരിക്കുന്നത് കേട്ടോ. അവിടെ തന്നെ ആഴിമഴിക്കും പോവുക, അവിടുന്ന് വേറെ ബസ് കയറി പോകേണ്ടി വരും. KSRTCയിലാണ് കയറിയിരുന്നത്. ഈ അമ്പലത്തിന്റെ സൈഡിൽ തന്നെയാണ് ബസ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ കോവളത്ത് ഇറങ്ങി കേട്ടോ. നമുക്ക് ആഴിമലയ്ക്ക് ഇവിടെ നിന്ന് ബസ് കയറണം. അപ്പൊ എങ്ങനെ കറക്റ്റ് അറിയില്ല, നമ്മൾ മാപ്പ് നോക്കിട്ട് പോണത്. ഇവിടെ പോകുന്ന ബസ് സ്റ്റോപ്പ് കേട്ടോ. കോവളം റൂട്ട് തന്നെ, കോവളം റൂട്ട് തന്നെ ആഴിമല. അങ്ങോട്ടാണ് നമ്മള് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇത് കോവളം റൂട്ടാണ്, കോവളം ബീച്ച് സ്ട്രെയിറ്റ് പോയിട്ട് അതാ വഴി. ഗൈസ് ഇതാണ് ആഴിമലയുടെ അമ്പലം കേട്ടോ. ഇതിന് നേരെ പോയാൽ മതി, ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ബസ്സൊന്നുമില്ല, പിന്നെ നമുക്ക് ഓട്ടോയിൽ വേണമെങ്കിൽ പോകാം. അപ്പൊ നമ്മൾ കോവളത്തു നിന്നാണ് ഇത് കയറിയത്. ഈ വഴി സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. സ്ട്രൈറ്റ് റോഡ് കേട്ടോ. എന്റെ ഒരു കവാടൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ കേട്ട വഴി റോഡാണ്. അപ്പോൾ ആൾക്കാർ കുറഞ്ഞ അങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് ബസ് സൗകര്യം ഒന്നുമില്ല. ബസ് വരാത്തൊരു ഏരിയ ആണ്, ഓട്ടോറിക്ഷ മാത്രമേ ഇതിനെ പോകുള്ളൂ. 3 കിലോമീറ്റർ നമ്മൾ നടക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ബസ്സിന്റെ റൂട്ടൊക്കെ വേണം, അങ്ങോട്ട് ബസ് റൂട്ടേ. ആ അല്ല അവിടെ അവസാനിപ്പിച്ചുല്ലേ. ആ ഗൈസ് തേനീച്ചർ കൂടുകണ്ട, പോണ വഴിക്ക് ഈ റോഡ് സൈഡിൽ കണ്ടാണ് കാഴ്ചകളാട്ടോ. തേനീച്ച വളർത്തല് അടിപൊളി വീട് കണ്ടില്ലേ, വീടല്ല വീടിന്റെ ഫ്രണ്ടിലൊക്കെ മതില്.
അടിപൊളി ഡിസൈൻ ആട്ടോ. കിയ കിയ അല്ലേ പോയത്? കിയ കിയ അപ്പൊ ഗേഴ്സ് ആയിമല ഏകദേശം എത്താറായിട്ടോ. അപ്പൊ മെയിൻ റോട്ടിന്ന് ഏകദേശം നമ്മൾ രണ്ടര കിലോമീറ്റർ ഉണ്ട് ഈട് നടക്കാൻ തന്നെ. പിന്നെ വരുമ്പോ നമ്മൾ ഓട്ടോറിക്ഷ ഒന്നും കണ്ടില്ല, ജസ്റ്റ് നടന്നിട്ടാ വരുന്നത്. അവിടെ നിന്ന് കുറച്ച് നേരം നടന്നപ്പോ വലിയൊരു ഇറക്കായിട്ടോ കണ്ടില്ലേ. കാണുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് കണ്ടില്ലേ, ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ശില്പത്തിൻ്റെ. പിന്നെ അവിടെ ഒരു പൈസറിൻ്റെ ഭണ്ഡാറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഇപ്പം അടുത്ത് എത്താറേ. ഇനി വലിയൊരു ഇറക്കം കൂടി ഉണ്ട്, അത്യാവശ്യം നല്ല വലിയൊരു ഇറക്കം തന്നെ കേട്ടോ. അവിടെ തന്നെ അത്യാവശ്യം ആൾക്കാർ ഇത് കാണണം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം അവിടെ ശില്പം മാത്രമല്ല ഒരു ക്ഷേത്രം കൂടി അവിടെ ഉണ്ട് അതിൻ്റെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടാണ് കണ്ടില്ലേ. അവിടെ നിന്ന് ഇറക്കാറിങ്ങി ഇറങ്ങിയിട്ടാണ് നമ്മളിങ്ങോട് എത്തിയത് കേട്ടോ. ഇറക്കി വരുമ്പോൾ ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെത്തന്നെ ഒരു ഭണ്ഡാറ്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ അമ്പലം ഇതിൻ്റെ താഴെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് കാണുന്നു നമ്മൾ എത്തിയിട്ട്. അതിൻ്റെ ബാക്കിൽ കടലാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 2-3 വർഷം മുന്നേ ഇവിടെ എത്തിയതാണ്. അന്ന് ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ സൈഡിൽ കണ്ടില്ലേ ഒരു ഹോട്ടല്, ഹോട്ടലല്ല ഉണ്ടല്ലേ റെസ്റ്റോറൻ്റ് ഉണ്ടത്. ഈ ഇറക്കിറങ്ങിയിട്ട് റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ അമ്പലം കാണാനുള്ള കേട്ടോ. ആയുർവേദ ഹോസ്പിറ്റലാണത്. കാണും കേട്ടോ, എന്തെങ്കിലും ഉപ്പ് തന്നെ കാണാം. നമ്മൾ അന്ന് വന്നപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇതിൻ്റെ ഇപ്പം വർക്ക് ഏകദേശം ഫിനിഷായിരിക്കുകയായിരുന്നു. ഉണ്ടല്ലേ ഇടുന്ന ലുക്ക് തന്നെ അവിടെ നിന്ന് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കിറങ്ങി, രണ്ട് ഇറക്കമുണ്ട്. ഇറക്കം മൊത്തം നമ്മൾ ഇറങ്ങി നിന്നു. ഇത് തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തോ വായിക്കാന്ന് അറിയില്ല. എന്തായാലും ആയുർവേദ ഹോസ്പിറ്റലാണ് സംഭവത്. പിന്നെ ഇവിടുത്തെ അമൃത ഹോംസ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ മുറികൾ കണ്ടില്ലേ, റൂമുകളൊക്കെ റെൻറ്റിന് കൂടെ കണ്ടു കേട്ടോ. മെയിനായിട്ട് കണ്ടോ റേറ്റ് എങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. ബാക്കിൽ കടലാണ്, അടിയിൽ ആൽമരാട്ടോ കണ്ടില്ലേ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് ആൽമരത്തിന്. ആൽമരത്തിൻ്റെ സൈഡിലാണ് അതിൻ്റെ അപ്പുറത്തെ അമ്പലം. പിന്നെ അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടികൾ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങൾ, വണ്ടി ബൈക്ക്. അങ്ങോട്ട് കയറാൻ പറ്റുമോ? ബാക്കിൽ കൂടെ പോകുമ്പോ അല്ലേ ചെരുപ്പ് അല്ല പാൻറ് കയറാൻ പറ്റുമോ? അപ്പൊ മെയിൻ നമുക്ക് ഇവിടെ പാൻറ്റൊക്കെ ഉള്ളിക്ക് കയറാട്ടോ. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അല്ലേ, കണ്ടില്ലേ ബൈക്ക് കാറ് ഒരുതെല്ലാ വണ്ടികളും ഈ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്കിനി അതിൻ്റെ ഫ്രണ്ടിലേക്കൊന്ന് കയറാം. അമ്പലം തന്നെ അടിപൊളി കിടിൽ ലുക്കാണ് കണ്ടില്ലേ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുമ്പോൾ കണ്ടില്ലേ. അമ്പലത്തിൽ ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ സൈഡിൽ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് കണ്ടില്ല പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വരാനൊക്കെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പറമ്പാണ് ഇത് ഞാൻ കണ്ടില്ലേ.
തിരക്കാ, മല കെട്ടിക്കുന്നില്ല. അന്ന് നമ്മള് വന്നൊക്കെ ഇവിടെ ഇരിക്കാം, അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. അമ്പോ ഇടലില് കട്ടൊക്കെ കണ്ടില്ലേ, അതിനാണ്ട് ഇറങ്ങി. അന്നൊക്കെ അവിടെ വെള്ളം കുറവായിരുന്നു. അതി മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇത് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോവാ, പക്ഷെ ഇത്തിരി വഴുക്കലൊക്കെ ഉണ്ട്. മഴ പെയ്ത കാരണമൊക്കെ നല്ല വഴുക്കലൊക്കെ ഉണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ, പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞു. അന്ന് ഇതിന്റെ വർക്കൊന്നും നടന്നതിന് അവിടെ ഒന്നും നിക്കാൻ പറ്റിയായിരുന്നില്ല. അതിന്റെ ബാക്കിലത്തെ കാഴ്ച കണ്ടോ, നമ്മളിത് അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തി. ബാക്കിൽ കണ്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്, കാരണം അവിടെ ഫുള്ള് വഴുക്കലൊക്കെ ഉണ്ട്. നമ്മളിവിടെ ചെരിപ്പോട് ദൂരേക്കാണ് കേട്ടോ, ഒരു ചെരിപ്പ് ഇത്ര കയറാൻ പറ്റില്ല. വീടല്ലേ, നമ്മളിവിടെ ചെരിപ്പ് ഊരിട്ടാണ് ആദ്യമാണ് കയറുന്നത്. ഇത് മെയിൻ എൻട്രൻസ് ആണത്. ഇതിൻ്റെ സൈഡിലുള്ള കടകളൊക്കെ ഇട്ടത്. അതിനെ കയറാൻ പറ്റില്ല, ഈ വഴി കൂടെയാണ് നമ്മൾ കയറുക. പിന്നെ ഫ്രണ്ടിൽ കണ്ടില്ലേ, കുറെ കുറെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. ഫുള്ള് സിമെന്റിന്റെ വർക്കാണ് കേട്ടോ. നമ്മളിതിന്റെ ഫ്രണ്ടിൽ കൂടെ കയറുക കേട്ടോ. പ്രത്യേകം തന്നെ ഒരു കാര്യം പറയണം, നമ്മൾ കയറുമ്പോൾ അവിടെ നിന്ന് വീഡിയോ ഓണാക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയ ശേഷമാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അന്ന് വരുമ്പോൾ ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ല, അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ശൂലത്തിന് ശൂലാണ് മെയിനായിട്ട് ഹൈറ്റ് പോകുന്നത്. പിന്നെ ഫുള്ള് ഇത് സിമെന്റോടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഉണ്ടല്ലേ, സൈഡ് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അവിടെ കാർ പാർക്കിങ്ങിൻ്റെ സംഭവമൊക്കെയാണ്. പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ, ആ സൈഡിൽ കൂടെ. അപ്പം ബീച്ചിൻ്റെ സൈഡാണ് അതൊക്കെ. ഇത് ഫുള്ള് ഇവിടെ കെട്ടി കയറ്റിയിരിക്കണം. കടലിൻ്റെ സൈഡിലാണത് സംഭവം, അടിപൊളിയാക്കി എടുക്കണം. ഇവിടെ എന്തൊരു അമ്പലത്തിൻ്റെ എന്തോ സംഭവമൊക്കെ വരുന്നുണ്ടല്ലേ, ഓഫീസുണ്ട്. സൈഡ് വ്യൂ കണ്ടില്ലേ, പൊളി ലുക്കാട്ടാ. അടിപൊളി ഫിനിഷിങ് ആയിട്ട് അന്ന് വരുമ്പോൾ അത്ര വറക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, ഫുള്ള് അടിപൊളിയായിട്ട് വറക്ക് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആമിന്റെ തല കണ്ടില്ലേ, അത്രയ്ക്ക് നല്ല ഫിനിഷിങ് ആണ് സാധനം ചെയ്തിട്ട്. പ്രാവൊക്കെ അതിൻ്റെ മേലെ കയറിയിട്ടുണ്ട്. ഇനി സാധനമൊക്കെ ഫുള്ള് കരിങ്ങല്ലോ കേട്ടോ. ബാഗിൽ സൈഡിൽ കണ്ടില്ലേ, ഫുള്ള് പാറകട്ട് ഫുൾ സിമെൻ്റ് വേണ്ടി ഫുൾ സേഫ്റ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളമൊന്നും അധികം ഇങ്ങോട്ട് വരാറില്ല. മാക്സിമം മഴക്കാലത്താണ് ഈ സംഭവം കാണുന്നത് കേട്ടോ. അധികം തിരക്കൊന്നുമില്ല കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാട്ടോ, ഇവിടെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ട് അവിടെ.
സൈഡിൽ കടലിനെ കണ്ടില്ലേ, നല്ല അടിപൊളി കിടന്ന് വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ. അമ്പലത്തിൽ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. വഴിപാട് കോൺട്രാക്ടേഴ്സ് ആണ്. അടിയിലൊക്കെ കണ്ടില്ലേ ഫുള്ള് കരിങ്കല്ല് പതിച്ചാട്ടാ, ഫുള്ളടി പൊക്കം കരിങ്കല്ലാണ്. രണ്ടമ്പലം ഉണ്ട്, ഒന്ന് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. ഒരു അടിപൊളി വ്യൂ പോയിന്റായിട്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ, കാരണം കടലിൻ്റെ സൈഡിൽ കിടിലൻ ലുക്ക് തന്നെ. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ വെച്ചാൽ ഒരു കടലിൻ്റെ സൈഡിൽ അതുകൊണ്ട് ഒരു പ്രത്യേക തരം ഭംഗിയായിട്ടതാണ് കാണാൻ കാണാൻ. കാരണം ഒരു കോർണലിലാണ് ഈ ശില്പം ഉണ്ടാക്കി ചേർക്കുന്നത്, നല്ല അടിപൊളി ലുക്ക് തന്നെ കാണാൻ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ കണ്ടില്ലേ അമ്പലം തന്നെ കാണും. അപ്പുറത്ത് പൂജയും ഇതൊക്കെ നടക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ, സൈഡിലേക്ക് അത് ക്ലോസ് ചെയ്ത് വെച്ചെടുക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ നിന്ന് തന്നെ ഒരു പ്രസാദം വാങ്ങി തോന്നി. എപ്പം ഇവിടുത്തെ 25 രൂപയാണ് ഒരു ബാഗ് തരുന്നത് കേട്ടോ. ഇവിടെ എന്തോ ആചാരമുണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ, കുടിവെള്ളം ഈ സൈഡിലുണ്ട്. തണുത്ത വെള്ളമാണോ ഇവിടെ കുടിക്ക്, വെള്ളം കുടിക്കാനുള്ള സൗകര്യം കണ്ടിട്ടോ അവിടെ അമ്പലത്തിൻ്റെ ബാക്കിൽ. അതുപോലെ ടോയ്ലറ്റ് കുരുവിധ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്, വെള്ളം നമ്മൾ കുടിച്ചോട്ടെ. ഞങ്ങൾ കുപ്പിയിലും കുറച്ച് വെള്ളം പിടിക്കാട്ടോ. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെയുണ്ടായി സംഭവം ഉള്ളത്. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റൂ ചെയ്യാൻ കണ്ടില്ലേ, ചെറിയ വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് ബീച്ചിൻ്റെ അവിടെ ഉള്ളത്. സൈഡിൽ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഉണ്ടോ കാറിനൊക്കെ? നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടോ അവിടെ കാണാൻ തന്നെ. ഇത് എവിടെ നിന്ന് അടിപൊളി വ്യൂ പോയിന്റ് തന്നെയാണ് കാണുമ്പോൾ. പിന്നെ ഗൈസ് നമ്മളൊരു കാര്യം പറയാൻ മറന്നു, പിന്നെ ഇവിടേക്ക് ബസ് ടൈം ഉണ്ട് കേട്ടോ, എങ്ങനെ എപ്പോഴും ഇല്ല, അതാ കാണുന്ന ടൈമാണ് ഇവിടെ എഴുതിച്ചിരിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മള് പോകുമ്പോ നമുക്ക് ബസ് കിട്ടിട്ടോ, കണ്ടില്ലേ ആയിമല ക്ഷേത്രക്കുള്ള ബസ്സാണ്, ടൈമിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്റെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും അങ്ങനെ ബസ് ഉണ്ടാവില്ല, ഓരോ ടൈമിന് പ്രത്യേകം ടൈം അവിടെ എഴുതിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകളും അവിടെ പാർക്ക് ചെയ്ത് കെ എസ് ആർ ടി സി വണ്ടികളും ഇതിനെ വരുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല തിരക്ക് തന്നെ പോകും. നമ്മൾ ഈ വണ്ടി നമ്മൾ 10 മണിക്ക് എടുക്കുള്ളൂ കേട്ടോ.
അപ്പോൾ ഗൈസ്, ആഴിമല ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇത്രയ്ക്കുള്ളൂ കേട്ടോ. ക്ഷേത്രത്തിലേക്ക് മെയിനായിട്ട് വരാൻ ബസ് സൗകര്യം കുറവാണ്, വണ്ടികളൊരുക്ക് സുഖമാണ് അവിടെ നിന്ന് വരാൻ. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട്. ഈ സമയത്തിന് മാത്രം ബസ്സുള്ളൂ അങ്ങോട്ട്, കണ്ടില്ലേ? അപ്പം നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്നില്ല, പോകുമ്പോൾ ബസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കിനുള്ള ആഴിമല ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.